തിരൂർ നഗരസഭ കൊട്ടിയാഘോഷിച്ച് പ്രഭാത സവാരിക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിന് ചുറ്റിലുമായി ഇത്തരമൊരു നടപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. ഈ പദ്ധതി നടത്തിപ്പിനായി ഒരുപാട് മരങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞിരുന്നു. രാഷ്ട്രീയ പ്രതിനിധികളും പാരിസ്ഥിതിക പ്രവർത്തകരും പരിസ്ഥിതി സ്നേഹികളും അന്ന് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഒരുപാട് കോളിളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തിരൂർ നഗരസഭ നിർമ്മിച്ചിട്ടുള്ള ഈ നടപ്പാതയുടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം. തിരൂർ നഗരസഭ കൊട്ടിയാഘോഷിച്ച് തുടക്കമിട്ട സ്റ്റേഡിയം പരിസരത്തെ നടപ്പാത നിർമ്മാണം നിലച്ചു. പദ്ധതി പൂർത്തിയാകണമെങ്കിൽ ഇനി പുതിയ ഫണ്ട് വേണമെന്ന് നഗരസഭ. ഒട്ടേറെ മരങ്ങൾ വെട്ടിമാറ്റി പ്രഭാത സവാരിക്കായി മാത്രം തുടക്കമിട്ട പദ്ധതിയാണ് പാതിവഴിയിൽ സ്തംഭിച്ച് കിടക്കുന്നത്. പദ്ധതിക്കായി മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചത് വലിയ വിവാദമായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതി സ്നേഹികളും ഉൾപ്പെടെ മരം വെട്ടിനെതിരെ രംഗത്തെത്തിയിരുന്നു. അതിനെയെല്ലാം അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോയ അധികൃതർ ഇപ്പോൾ ചക്രശ്വാസം വലിക്കുന്ന നിലയിലാണ്. നടപ്പാത പണി പൂർത്തിയാക്കാത്തതിനാൽ രാവിലെയും വൈകിട്ടും നടക്കാനെത്തുന്നവർ സിന്തറ്റിക് ട്രാക്കാണ് നടക്കാനായി ഉപയോഗിക്കുന്നത്. രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ ഗാലറിയും സിന്തറ്റിക് ട്രാക്കും മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോഴാണ് നടപ്പാതയും അനാഥാവസ്ഥയിലായിരിക്കുന്നത്. LDFൽ നിന്ന് ഭരണം UDF തിരിച്ചുപിടിച്ചതിനുള്ള സമ്മാനം എന്നോണം നിലവിലെ കൗൺസിലിന് തിരൂർ MLA ആയിരുന്ന സി മമ്മൂട്ടി സമ്മാനിച്ചതാണ് പദ്ധതി. പൊന്നാനിപ്പുഴയുടെ അഴകാസ്വദിച്ച് നഗരത്തിലെ പ്രഭാത സവാരിക്കാരുടെ സഞ്ചാരം ഉല്ലാസകരമാക്കുകയായിരുന്നു ലക്ഷ്യം. ഒപ്പം സ്റ്റേഡിയത്തിന്റെ മോടിയൊന്ന് കൂടുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു. സി മമ്മൂട്ടി അനുവദിച്ച 60 ലക്ഷം രൂപ ചെലവിട്ട് തുടങ്ങിയ പദ്ധതി പൂർത്തിയാകാൻ ഇനിയും ലക്ഷങ്ങൾ വേണമെന്നാണ് നഗരസഭ പറയുന്നത്. പണി പൂർത്തിയാക്കാൻ 18 ലക്ഷമെങ്കിലും വേണമെന്നും അതിനായി നിലവിലെ MLA കുറുക്കോളി മൊയ്തീന്റെ മുന്നിൽ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും നഗരസഭാധ്യക്ഷ AP നസീമ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. തിരൂർ നഗരസഭയുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ സൈഡിലൂടെ പോകുന്ന ഒരു നടപ്പാത, അതായത് നമ്മുടെ അത് പുതിയ കൗൺസിൽ നിലവിൽ വന്ന സമയത്ത് സി മമ്മൂട്ടി MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പുതിയ കൗൺസിലിന് തന്ന ഒരു സമ്മാനമായിട്ട് തന്ന ഒരു കാശായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ ഇത്രയും കാലമായി, ഒരുപാട് സമയം വൈകിപ്പോയി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന്. എന്നിരുന്നാലും ഇപ്പോൾ അത് ആ തന്ന കാശ് കൊണ്ട് അതിൻ്റെ പണി ഒരു വിധം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് 100 മീറ്ററിൽ താഴെ കൂടി അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത്രയും കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാന്യനായ തിരൂരിൻ്റെ ഇപ്പോഴത്തെ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബിനോട് വിഷയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിലേക്ക് ബാക്കി കാശ് കൂടി തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തരികയാണെങ്കിൽ ആ ഒരു ഫണ്ടും കൂടി എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ അവർ ഈ സിന്തറ്റിക് ട്രാക്കിലൂടെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ സവാരി പ്രഭാത സവാരി നടത്തുന്നത്. അത് നമുക്ക് ഈ ഫുട്പാത്ത് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് അതിലേക്ക് മാറ്റാൻ കഴിയും. ഇന്ന് ഏതാണ്ട് 60 ലക്ഷം രൂപയാണ് അന്ന് പാസ്സാക്കിയത്. അതിനുള്ള ആ കാശിനുള്ള പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 18 ലക്ഷത്തോളം രൂപ കൂടി അതിലേക്ക് അഡീഷണൽ വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കുറുക്കോളി മൊയ്തീൻ സാഹിബ് അവരുടെ ഫണ്ടിൽ നിന്ന് തരികയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിന് കംപ്ലീറ്റ് ആക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. തിരൂരിൽ പല സ്വപ്ന പദ്ധതികളും അനാഥാവസ്ഥയിലാണ്. അവയുടെ കൂട്ടത്തിലേക്ക് ഒരു പദ്ധതി കൂടി തള്ളപ്പെടുകയാണ്. കുറുക്കോളി മൊയ്തീൻ MLA കനിഞ്ഞില്ലെങ്കിൽ പദ്ധതിക്ക് ഇനി ജീവൻ വയ്ക്കുക ദുഷ്കരമാണ്. പദ്ധതിക്കായി നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കുക എളുപ്പമല്ല. നിലവിലുള്ള കൗൺസിലിന് ഇനി 2 വർഷത്തോളമാണ് കാലാവധിയുള്ളത്. അതിനകം ഫണ്ട് തരപ്പെടുത്തി പദ്ധതി നാടിന് സമർപ്പിക്കാനായാൽ ഭാഗ്യമെന്ന് കരുതാം. പദ്ധതി നടപ്പായാൽ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയം ഒന്നുമിനുങ്ങും. വിനോദസഞ്ചാര സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താവുന്ന പദ്ധതിയാണ് ഇപ്പോൾ അനാഥാവസ്ഥയിൽ ആയിരിക്കുന്നത്. നഗരസഭയുടെ ആസൂത്രണത്തിലെ അപാകതയാണ് പദ്ധതിയെ ഈ ഗതിയിലാക്കിയതെന്ന് പറയാം. സി മമ്മൂട്ടി അനുവദിച്ച ഫണ്ട് മതിയാകില്ലെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നിട്ടും പുതിയ ഫണ്ട് യഥാസമയം തരപ്പെടുത്താൻ നഗരസഭയ്ക്കായില്ലെന്നത് വലിയ വീഴ്ചയാണ്. കൃത്യവും വ്യക്തവുമായ ആസൂത്രണത്തിന്റെ പോരായ്മയാണോ പദ്ധതിയുടെ ആലസ്യത്തിനു കാരണമെന്ന ചോദ്യം ബാക്കിയാക്കി എഡിറ്റർ ലൈവിനു വേണ്ടി ക്യാമറമാൻ ഷെബീറിനൊപ്പം അശ്വതി.